നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 6075 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ 3 ജീവനക്കാർക്ക് കോവിഡ്. ഓഫീസ് താൽക്കാലികമായി അടച്ചു. പുന്നയൂർക്കുളം ആൽത്തറയിൽ തർക്കത്തിനിടെ യുവാവ് 55-കാരന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ചു. പരിക്കേറ്റ ആൽത്തറ സ്വദേശി സുലൈമാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രതി പെരുമ്പടപ്പ് സ്വദേശി ഷെരീഫ് അറസ്റ്റിൽ. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കൈപ്രമ്പ് കേച്ചേരി മേഖലയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഫെബ്രുവരി 24. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ മാത്രമായി ആനയോട്ടം നടത്താൻ നീക്കം. ഭക്തരിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പുന്നയൂർക്കുളം ആൽത്തറയിൽ തർക്കത്തിനിടെ യുവാവ് 55-കാരന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ചു. പരിക്കേറ്റ ആൽത്തറ തൃപ്പറ്റ വാലിയിൽ സുലൈമാനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രതി പെരുമ്പടപ്പ് സ്വദേശി മണലൂർ വീട്ടിൽ 26 വയസ്സുള്ള ഷെരീഫിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി ആൽത്തറ കുന്നത്തൂർ മന ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിനെത്തിയ ഫോട്ടോഗ്രാഫറുടെ കാറിൽ ഷെരീഫ് ഓടിച്ചുവന്ന ഓട്ടോ ടാക്സി തട്ടിയതിനെ തുടർന്ന് കാറിലുള്ളവരും ഷെരീഫും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബഹളം കേട്ടെത്തിയ സുലൈമാൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരും മറ്റും ചേർന്ന് ഷെരീഫിനെ തടഞ്ഞുവയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷെരീഫ് സുലൈമാനെ ആക്രമിച്ചു വീഴ്ത്തി ജനനേന്ദ്രിയം കടിച്ചെടുത്തത്. ഉടനെ ഇയാളെ കുന്നംകുളം റോയൽ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അവയവം സർജറിക്ക് ശേഷം തുന്നിപ്പിടിപ്പിച്ച ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് സുലൈമാൻ. ആക്രമണത്തിൽ ബാർ ഉടമയ്ക്കും ജീവനക്കാർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. വടക്കേക്കാട് പോലീസ് എത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഷെരീഫിന്റെ പോക്കറ്റിൽ നിന്ന് ലഹരി ഗുളികകളും കണ്ടെത്തിയിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, പുന്നയൂർക്കുളം. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അയിനിപ്പുള്ളി മാളിയേക്കൽ സഞ്ജയ് ദേവ്, കേച്ചേരി ചൂണ്ടപുരയ്ക്കൽ നിബിൻ, കൊടുങ്ങല്ലൂർ ചാക്കുമാട്ടിൽ അതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:45 അപകടം. അയിനിപ്പുള്ളി റോഡിൽ നിന്ന് ചാവക്കാടിലേക്ക് പോവുകയായിരുന്ന ബൈക്കും ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ നിബിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൈപ്രമ്പ് പുറ്റേക്കരയിൽ മെഡിക്കൽ കോളേജ് റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ പാലാ സ്വദേശി ഉറുമ്പിൽ വീട്ടിൽ നടരാജന്റെ മകൻ ജിതിൻരാജ്, ഏറ്റുമാനൂർ കളത്തൂർ സ്വദേശി വെട്ടിക്കുടിയിൽ വീട്ടിൽ ജെയ്സന്റെ മകൻ ജോഷി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഫെബ്രുവരി 24. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ മാത്രമായി ആനയോട്ടം നടത്താനാണ് നീക്കം. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടം ചടങ്ങുകളിൽ മാത്രം ഒതുക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഉത്സവവും ആനയോട്ടവും ചടങ്ങായി മാത്രം നടത്താൻ തീരുമാനമെടുത്തത്. യോഗത്തിൽ പങ്കെടുത്ത ദേവസ്വം അധികൃതർ തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചു. ക്ഷേത്രത്തിന് പുറത്ത് ഒന്നിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നിലവിലുണ്ടെന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടി. ഉത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ട, ആറാട്ട് എന്നീ ദിവസങ്ങളിലെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിലും ഒരാനയെ മാത്രം ഉപയോഗിക്കാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. വിദേശീയരടക്കം ആയിരങ്ങളാണ് പ്രസിദ്ധമായ ആനയോട്ടം കാണാൻ എത്താറുള്ളത്. സർക്കാർ നിർദ്ദേശപ്രകാരം ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനായി ഫെബ്രുവരി 17 വീണ്ടും കളക്ടറുടെ അധ്യക്ഷതയിൽ ഗുരുവായൂരിൽ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെ.വി. അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ, ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ T. ബ്രീജാകുമാരി, ജില്ലാ മെഡിക്കൽ ഓഫീസർ KJ റീന തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ താലപ്പൊലി മഹോത്സവം ക്ഷേത്രത്തിൽ ദേവസ്വം ചടങ്ങ് മാത്രമായാണ് ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ, നടപ്പറ തുടങ്ങിയ ചടങ്ങുകളുണ്ടായി. തുടർന്ന് 3 മണിക്ക് ദേവസ്വം എഴുന്നള്ളിപ്പിന് മംഗലം കുന്ന് അയ്യപ്പൻ തിടമ്പേറ്റി. ചന്ദ്രൻ പെരിങ്ങോടിന്റെ പ്രമാണത്വത്തിൽ പഞ്ചവാദ്യമുണ്ടായിരുന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായർ മേളത്തിന് നേതൃത്വം നൽകി. ശേഷം പാരമ്പര്യ വേലവരവും നടന്നു. പകൽപൂരം കഴിഞ്ഞാൽ തിങ്കളാഴ്ച കൂറവലിക്ക് ശേഷം ചാത്തൻതറ കലശത്തോടെ ഈ വർഷത്തെ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിക്കും. വയലത്തൂരിൽ ജോലിക്കിടെ 2 പേർക്ക് കടന്നൽ കുത്തേറ്റു.
വയലത്തൂർ കോൺവെന്റ് സ്കൂളിന് സമീപം കപ്പാഞ്ചേരി വിനുവിന്റെ വീട്ടിലെ ജോലിക്കിടെയാണ് കാവീട് സ്വദേശി കണ്ണനായിക്കൽ ഫ്രാൻസിസ്, തമിഴ്നാട് സ്വദേശി നായരങ്ങാടിയിൽ താമസിക്കുന്ന മണിയൻ എന്നിവർക്ക് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവരെ വയലത്തൂർ എയ്ഡ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള സർക്കാരിന്റെ ശുചിത്വ പദവി നേടിയ കുന്നംകുളം നഗരത്തെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർത്താൻ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ജനകീയ ശുചിത്വ ക്യാമ്പയിന്റെ സംഘാടക സമിതി രൂപീകരണം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കുന്നംകുളം നഗരസഭ 100-ൽ 92 മാർക്ക് നേടി ശുചിത്വ പദവിക്ക് അർഹമായി. സമ്പൂർണ്ണ ശുചിത്വ പദവി നേടുകയും നിലനിർത്തുകയുമാണ് അടുത്ത ലക്ഷ്യം. നഗരസഭാ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ശാസ്ത്രീയമായ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിന് രജിസ്ട്രേഷൻ എടുക്കുക, പരിസരങ്ങളിലോ പൊതു ഇടങ്ങളിലോ ജലാശയങ്ങളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ക്യാമ്പയിനുള്ളത്. പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ കടകളുടെ പരിസരത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും നടപടികളെടുക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് വിഷയാവതരണം നടത്തി. ഇരിങ്ങാലക്കുട നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ പി ആർ സ്റ്റാൻലി ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം സുരേഷ്, സോമശേഖരൻ, പ്രിയ സജീഷ്, പി കെ ഷെബീർ, നഗരസഭാ ആസൂത്രണ സമിതി അധ്യക്ഷൻ വി മനോജ്കുമാർ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ കെ വി രജനീഷ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ നന്ദി പറഞ്ഞു. സംഘാടക സമിതി മുഖ്യരക്ഷാധികാരി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, രക്ഷാധികാരികളായി ടി കെ വാസു, വി കെ ശ്രീരാമൻ, ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. സംസ്ഥാനത്ത് കായകൽപ്പം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് പരിശോധനകളിൽ മികച്ച മാർക്കോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വേലൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മറ്റൊരു പൊൻതൂവൽ കൂടി. സംസ്ഥാനത്തെ വാർഡ് തലത്തിൽ ആരോഗ്യ വിവരശേഖരണം ഇ ഹെൽത്ത് ടാബുകൾ വഴി ആശാപ്രവർത്തകരിലൂടെ നടത്തുന്ന ആദ്യ പഞ്ചായത്ത് എന്ന ബഹുമതിയും വേലൂർ ഗ്രാമപഞ്ചായത്തിന് കൈവരികയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഓൺലൈനായി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വീഡിയോ മീറ്റിംഗിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി സി സെബിൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ അടക്കവില ഏറ്റവും ഉയർന്ന നിലയിൽ. കാലാവസ്ഥാ വ്യതിയാനവും കോവിഡ് ബാധയും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് അടക്കയുടെ ഉയർന്ന വില. ഒരു കിലോഗ്രാം പുതിയ അടക്കയുടെ വില 325 രൂപയും പഴയ അടക്കയുടേത് 340 രൂപയുമാണ്. ഒരാഴ്ചയായി വില മാറ്റമില്ലാതെ നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് പുതിയ അടക്കയ്ക്ക് 230 പഴയതിന് 290 രൂപയുമായിരുന്നു വില. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് പുതിയ അടക്കയ്ക്ക് വില കിലോഗ്രാമിന് 325 രൂപയിൽ എത്തുന്നത്. നേരത്തെ 350 രൂപ വരെ ലഭിച്ചിട്ടുണ്ട്. കോവിഡ് രോഗബാധയെ തുടർന്നുള്ള ലോക്ഡൌണിന് ശേഷം ഒരു കിലോഗ്രാം അടക്കയ്ക്ക് 60 രൂപയാണ് വർദ്ധിച്ചത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അടക്കയുടെ വരവ് നിലച്ചതാണ് വില ഉയരാൻ കാരണം. സമ്പൂർണ്ണ ലോക്ഡൌണിന് മുൻപ് 265 രൂപയായിരുന്നു വില. ലോക്ഡൌൺ ഇളവ് പ്രഖ്യാപിച്ച ശേഷം 250 രൂപയ്ക്കാണ് കച്ചവടം തുടങ്ങിയത്. എന്നാൽ പിന്നീട് വില കുതിക്കുകയായിരുന്നു. മ്യാൻമാർ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഗുണനിലവാരം കുറഞ്ഞ അടക്ക അനധികൃതമായി വരുന്നതായിരുന്നു മുൻപ് വില കുറയാൻ കാരണം. എന്നാൽ ഇപ്പോൾ അത് നിലച്ചതോടെ കർഷകർക്ക് നേട്ടമായി. ഏറ്റവും കൂടുതൽ അടക്ക സംഭരിക്കുന്ന കാംപ്കോയുടെ ഇടപെടലാണ് വില താഴാതെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. പെങ്ങ്യാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാന പഴയ പള്ളിയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആനിദ്യ ഞായറാഴ്ച ആചരിച്ചു. സെമിത്തേരി ചാപ്പലിൽ രാവിലെ 6 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തി. ശേഷം മരിച്ചുപോയ വൈദികരുടെ കബറിടത്തിൽ പ്രാർത്ഥനയും തുടർന്ന് പൂർവ്വപിതാക്കന്മാരുടെ കല്ലറകളിൽ ധൂപപ്രാർത്ഥനയും വെള്ളം തളി ശുശ്രൂഷയും നടത്തി. വികാരി ഫാദർ യെൽദോ എം ജോയ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴയ പള്ളി വികാരി ഫാദർ ഏലിയസ് കീരിമുളയിൽ, ട്രസ്റ്റി വറിയത് സി വി, കൈക്കാരൻ തമ്പി കെ പി, സെക്രട്ടറി സൈമൺ സി വി തുടങ്ങിയവർ നേതൃത്വം നൽകി. മരിച്ചുപോയവരുടെ കല്ലറകളിൽ വിശ്വാസികൾ വെള്ളം തെളിച്ചത് ചരിത്രമായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിലാണ് അന്നിദേ ഞായർ ആചരണത്തിന്റെ ഭാഗമായി കീഴ്വഴക്കം മാറ്റി നിർത്തി യാക്കോബായ വിശ്വാസികൾ കല്ലറകളിൽ വെള്ളം തെളിച്ചത്. കോടതി വിധി പ്രകാരം പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ച ശേഷമുള്ള ആദ്യ അന്നിദേ ആചരണമായിരുന്നു ഞായറാഴ്ച.
വിശ്വാസപ്രകാരം വൈദികനാണ് വാഴ്ത്തിയ വെള്ളം പൂർവികരുടെ കല്ലറകളിൽ തെളിക്കേണ്ടത്. എന്നാൽ നിലവിലെ കേരള സെമിത്തേരി ബിൽ 2020 പ്രകാരം യാക്കോബായ വൈദികന് സെമിത്തേരിയിൽ പ്രവേശിക്കാനാകില്ല. അതുകൊണ്ടാണ് യാക്കോബായ വിശ്വാസികൾ ചാപ്പലിൽ വെച്ച് അവരുടെ വിശ്വാസപ്രകാരം വാഴ്ത്തിയ വെള്ളം പേപ്പർ ഗ്ലാസിലെടുത്ത് സെമിത്തേരിയിൽ മരിച്ചുപോയ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ എന്നിവരുടെ കല്ലറകളിൽ തെളിച്ചത്. വിശ്വാസികൾക്ക് ഇത് ആദ്യ അനുഭവമായിരുന്നു. യൽദോമോർ ബസേലിയോസ് ചാപ്പലിൽ ഫാദർ ജേക്കബ് കക്കാട്ട് കുർബാന അർപ്പിച്ച് കല്ലറകളിൽ തെളിക്കാനുള്ള വെള്ളം വാഴ്ത്തി. പള്ളിക്ക് ചുറ്റും നിന്ന യാക്കോബായ വിശ്വാസികൾ മരിച്ചവർക്കുവേണ്ടിയുള്ള പ്രാർത്ഥനാഗീതം ചൊല്ലി. തുടർന്ന് ചാലിശ്ശേരി പോലീസിന്റെ നിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ വിശ്വാസികളെ 10 പേർ വീതം സെമിത്തേരിയിൽ പ്രവേശിപ്പിച്ചു. ചടങ്ങിനുശേഷം യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 10-ാം ഞായറാഴ്ചയിൽ നടത്തിയ സമരം പെങ്ങാമുക്ക് യാക്കോബായ പഴയ പള്ളി വികാരി ഫാദർ യൽദോ മഴുവഞ്ചേരി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. എന്ത് നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ വിശ്വാസികൾ തയ്യാറല്ലെന്ന് യോഗം പ്രഖ്യാപിച്ചു. മഞ്ഞനിക്കര പെരുന്നാളിന്റെ ഭാഗമായി ഫാദർ ജേക്കബ് കക്കാട്ട് പാത്രിയാർക്ക് പതാക ഉയർത്തി. ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി കെ സി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. മേഖലയിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം സ്ഥലം മാറിപ്പോകുന്ന വടക്കേക്കാട് SHO എം സുരേന്ദ്രന് പുണ്ണേർക്കുളം സാന്ത്വനം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം സമ്മാനിച്ചു. വടക്കേക്കാട് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സാന്ത്വനം പ്രസിഡന്റ് ഷംസുദ്ദീൻ, ജനറൽ സെക്രട്ടറി അലി കണ്ണത്തയിൽ, ട്രഷറർ ബഷീർ കോറോത്തയിൽ, ഓഡിറ്റർ ഹസൻ കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 12-ന് പരിപാടിയിൽ ഉൾപ്പെട്ട ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയങ്ങളുടെയും ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടക്കും. മഴുവഞ്ചേരി വില്ലേജ് ഓഫീസിന് സമീപത്ത് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുരളി പെരുന്നലി MLA നിർവഹിക്കും. ചുവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ AV വല്ലഭൻ മുഖ്യാതിഥിയാകും. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി PA ശൈല, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. ചാലിശ്ശേരി GCC ക്ലബ്ബ് പുതിയതായി നിർമ്മിച്ച ക്ലബ്ബ് ഹൌസിന്റെ ഉദ്ഘാടനം നടന്നു. മുൻ കേരള കോച്ച് TK ചാത്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. 13-ാം വാർഡ് ചാലിശ്ശേരി അങ്ങാടിയിൽ പഞ്ചായത്ത് വക കെട്ടിടത്തിലാണ് 700 ചതുരശ്രാടി വിസ്തീർണമുള്ള ഹാളിൽ ആധുനിക ക്ലബ്ബ് ഹൌസ് ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടത്തിലെ വായനശാലയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പ്രൊജക്ടറിന്റെ ഉദ്ഘാടനം AV സന്ധ്യ, കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം ആനി വിനു എന്നിവർ നിർവഹിച്ചു. പൊതുസമ്മേളനം TK ചാത്തുണ്ണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മെമ്പർഷിപ്പ് വിതരണം ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസലിന് നൽകി നിർവഹിച്ചു. TK ചാത്തുണ്ണി മാസ്റ്ററെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ഇക്ബാൽ AM, സ്റ്റീഫൻ PK, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TM കുഞ്ഞുകുട്ടൻ, ബാബു നാസർ, KVK മൊയ്തു, നാരായണൻകുട്ടി, ക്ലബ്ബ് പ്രസിഡന്റ് ഷാജഹൻ നാലകത്ത് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിളംബര ബൈക്ക് റാലിയും നടത്തിയിരുന്നു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 80 വയസ്സിനുമേൽ പ്രായമുള്ളവർ, കോവിഡ് ബാധിതർ, രോഗബാധിതർ എന്ന് സംശയിക്കുന്നവർ, അംഗപരിമിതർ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന സമ്മതിദായകർക്ക് തപാൽ മുഖേന സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കുന്നംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് യോഗം ചേരും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വരണാധികാരിയായ തൃശൂർ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. കൈവിടാറായില്ല ജാഗ്രത. സംസ്ഥാനത്ത് ഇന്ന് 6075 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5603 പേർക്ക് സമ്പർക്കം വഴി രോഗം ബാധിച്ചു. 5948 പേർക്ക് രോഗമുക്തി. 19 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കണ്ടാടിശ്ശേരി പഞ്ചായത്തിൽ 3 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഓഫീസ് താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ജോലിക്ക് ഹാജരായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അറിയിച്ചു. തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കില്ല. അണുനശീകരണം നടത്തിയതിനുശേഷം ചൊവ്വാഴ്ച മുതലാണ് ഓഫീസ് പ്രവർത്തിക്കുക. അന്ന് ഓഫീസിലെ മറ്റ് ജീവനക്കാർക്കായി ആന്റിജൻ പരിശോധനയും നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം.
ഗുരുവായൂരിൽ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് തൈക്കാട് സോണുകളിൽ 2 പേർക്ക് വീതവും അർബൻ സോണിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവിധ ആശുപത്രികളിലായി നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. നഗരസഭയിലെ 5, 6, 8, 26, 27 എന്നീ വാർഡുകളിലുള്ളവരാണ് രോഗികളായത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ വിളംബരം അറിയിച്ചുകൊണ്ട് കുന്നംകുളം നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിളംബര ജാഥ നടത്തി. കുന്നംകുളം നിയോജകമണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, DCC സെക്രട്ടറി ബിജോയ് ബാബു, ഘടകകക്ഷി നേതാക്കളായ KC മൊയ്തുട്ടി, ശ്രീരാമൻ ഏറത്ത്, പ്രസാദ് പുലിക്കോട്ടിൽ ബാബു, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് AM നിധീഷ്, KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബിജു സി ബേബി, പോഷക സംഘടനാ ഭാരവാഹികളായ VK മുഹമ്മദ്, ആബിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. February 9, 12 മണിക്കാണ് രമേശ് ചെന്നിത്തല തൃശൂർ റോഡിലുള്ള രാജീവ് ഗാന്ധി നഗറിൽ എത്തുന്നത്. പുനരുദ്ധരിച്ച സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് മുഖ്യ കാർമ്മികനായി കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മാർ തീത്തോസ് അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത്, CK സദാനന്ദൻ, വികാരി നോബിൾ വി ജേക്കബ്, വൈദികരായ S ജോർജ്, അബ്രഹാം ചെറിയാൻ, ഐസക് P ജോൺസൺ, സെക്രട്ടറി KU മാത്യൂസ്, ട്രസ്റ്റി CI ബിനോജ് എന്നിവർ സംസാരിച്ചു. ഫേസ്ബുക്കിൽ കണ്ട വിസ്മയം നേരിൽ കാണാൻ ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ ലഘൂകരണ തലവൻ ഡോക്ടർ മുരളി തുമ്മാരുകുടി കുറുമാലിലെത്തി. വർഗീസ്തരകന്റെ കുറുമാൽകുന്നിലെ ആയുർജാക്ക് പ്ലാവിൻ തോട്ടം സന്ദർശിച്ച അദ്ദേഹം ഈ തോട്ടം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും പറഞ്ഞു. വർഗീസ്തരകന്റെ ഫേസ്ബുക്ക് പേജിൽ നിറയെ ചക്കകൾ കാഴ്ച നിൽക്കുന്ന തോട്ടം കണ്ട ഡോക്ടർ ഏറെ കൌതുകത്തോടെ തോട്ടം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. വൈവിധ്യമേറിയ ചക്കവിശേഷങ്ങളും ചരിത്രവും വിശദീകരിച്ചുകൊണ്ടാണ് വർഗീസ് ഡോക്ടറെ സ്വീകരിച്ചത്. 6 മുതൽ 8 അടി വരെ ഉയരമുള്ള പ്ലാവിലാണ് ഇവിടെ ചക്കകൾ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ബ്രസീൽ എംബസിക്ക് വേണ്ട ചക്കകൾ ഇവിടെ നിന്നാണ് കയറ്റി അയച്ചത്. എല്ലായിടത്തും ചക്കയോടുള്ള പ്രിയം കൂടിവരുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ സ്ഥലത്തുപോലും വയ്ക്കാനാവുന്ന ഇത്തരം തൈ വെച്ചാൽ വർഷം മുഴുവൻ ചക്ക ലഭിക്കുന്നതും ഒരെണ്ണത്തിൽ 50 ചക്കകൾ വരെ ഉണ്ടാകുന്ന ഇനങ്ങളും ഈ തോട്ടത്തിൽ കാണാനായതും അത്ഭുതപ്പെടുത്തിയെന്ന് മുരളി തുമ്മാരുകുടി പറഞ്ഞു. 6 കോടിയോളം ലിറ്റർ ഭൂഗർഭജലത്തിനായി തട്ടുകളായി തിരിച്ചിട്ടുള്ള തോട്ട നിർമ്മാണവും പാഴ്സ്ഥലം തീരെയില്ലാത്ത തരത്തിൽ 365 ദിവസവും ചക്ക ലഭിക്കുന്ന രീതിയിൽ ചെയ്യുന്ന കൃഷിരീതിയും മറ്റും ലോകത്തിന് തന്നെ മാതൃകയാകേണ്ടതും പാഠ്യവിഷയമാക്കേണ്ടതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണ് ജലസംരക്ഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വർഗീസ് തരകനെ തേടിയെത്തിയിട്ടുണ്ട്. 2017-18 ഷോണി മിത്ര അവാർഡ്, ഐക്യരാഷ്ട്രസഭയുടെ വാട്ടർ എയർ ഫുഡ് അവാർഡ് എന്നിവയ്ക്കും ഇദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. നേച്ചർ ബേസ്ഡ് സൊല്യൂഷനെ പറ്റി, എക്കോസിസ്റ്റം ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനെ പറ്റി ഞങ്ങൾ പറയുമ്പോഴെല്ലാം ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദുരന്തം എല്ലാ വർഷവും ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ദുരന്തമില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകും. അപ്പോൾ പ്ലാവ് വെച്ചതുകൊണ്ട് ഇവിടെ ജലസമ്പത്ത് നഷ്ടപ്പെടാതെ ശേഖരിക്കുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഒഴിവാകുന്നു എന്നുള്ളത് മാത്രമല്ല, തീർച്ചയായിട്ടും പ്ലാവിൽ നിന്ന് ചക്ക ലഭിക്കുന്നു, അത് ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിസ്ഥാനമാകുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബാസ്നോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് തിരുനാൾ ആഘോഷിച്ചത്. രാവിലെ 5:30 ജപമാല, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. വികാരി ഫാദർ ജോയ് അടുമ്പുംകുളം കാർമ്മികനായി. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോർജ് തേറാട്ടിൽ, ഫാദർ മനോജ് കീഴൂർ മുട്ടിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അലക്സ് ബേബി മുട്ടത്ത് മുഖ്യ കാർമ്മികനായി, ഫാദർ ജോസ് ചിറപ്പണത്ത് തിരുനാൾ സന്ദേശം നൽകി, ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സഹകാർമ്മികനായി. വൈകിട്ട് 6 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നവീൻ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ KV ചാർലി, കൈക്കാരന്മാരായ KO ജോണി, MO ജോൺസൺ, PK ജെയിംസ്, ഡീൻസ് ടി തറയിൽ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ കൊള്ളഞ്ചേരി അടിമനത്താഴത്തെ 60 ഏക്കറോളം പാടത്തെ നെൽകൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതും ഇടയ്ക്ക് മഴ ലഭിച്ചതും ഇത്തവണത്തെ വിളവിന് ഗുണം ചെയ്തുവെന്ന് കർഷകർ പറയുന്നു. നെല്ല് സംഭരണത്തെ സംബന്ധിച്ച് ആശങ്കയിലാണ് കർഷകർ. ഏക്കറിന് 2200 കിലോ നെല്ലാണ് സപ്ലൈകോ നിശ്ചയിച്ച സംഭരണ പരിധി. എന്നാൽ പല കർഷകർക്കും ഏക്കറിന് 3000-ൽ കൂടുതൽ നെല്ല് ലഭിച്ചിട്ടുണ്ട്. ഈ നെല്ല് മുഴുവനായി സംഭരിക്കണമെങ്കിൽ കൃഷിവകുപ്പിന്റെ ശുപാർശ വേണ്ടിവരും.
നെല്ല് മുഴുവൻ സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ കൃഷി ഓഫീസറെ സമീപിച്ചിട്ടുണ്ട്. നെല്ല് സംഭരണം വൈകിയാലും കർഷകർക്ക് തിരിച്ചടിയാകും. വിളവിന്റെ തോത് ശാസ്ത്രീയമായി പരിശോധിക്കുന്ന ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് നടത്തിയ ശേഷം വിളവ് കൂടുതലാണെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ നെല്ല് സംഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സപ്ലൈകോയ്ക്ക് കത്ത് നൽകുമെന്നും കടവലൂർ കൃഷി ഓഫീസർ ഐശ്വര്യമോഹനൻ പറഞ്ഞു. പ്രശസ്ത ശില്പിയും കാലടി സംസ്കൃത സർവകലാശാല ശില്പവിഭാഗം അധ്യാപകനുമായിരുന്ന ഒ പി ജോൺസനെ വേലൂർ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. വേലൂർ അർണോസ് പാദ്രി അക്കാദമിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി പി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ റോയ് മാത്യു അധ്യക്ഷനായിരുന്ന യോഗത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി ഡി പ്രേം പ്രസാദ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം വി മുരളി, അർണോസ് പാദ്രി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോൺ ജോഫി, സുരേഷ് പുതുക്കുളങ്ങര, പുഷ്പാകരൻ കടപ്പത്ത്, ജോൾസൺ എന്നിവർ അനുസ്മരണം നടത്തി. സെക്രട്ടറി വേണു സ്വാഗതവും ഹരിദാസൻ നന്ദിയും പറഞ്ഞു. എരനല്ലൂർ പരിശുദ്ധ കുന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്ന്യൂസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലാണ് ഇടവക വിശ്വാസികൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 5 മുതൽ 7 വരെയുള്ള സമയങ്ങളിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:00-8:00 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ചിറ്റിലപ്പള്ളി ഇടവക വികാരി ഫാദർ റാഫേൽ മുത്തുപീഡിക മുഖ്യ കാർമ്മികനായി. ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജോയ്സൺ ഇടശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 ദിവ്യബലിയെ തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ നിയോഗങ്ങളോടെ ഒരുക്ക ദിവ്യബലികൾ നടന്നിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കൈക്കാരന്മാരായ ഡൊമിനിക് അറയ്ക്കൽ, ബിജു കൊള്ളന്നൂർ, ജോബി അറങ്ങാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗിൽഡ് ആർട്ടിസ്റ്റ് കളക്ടീവ് കുന്നംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടൽ എന്ന പേരിട്ട തത്സമയ ജലഛായ ചിത്രരചനയും പ്രദർശനവും നടത്തി. ഗുരുവായൂർ ചുമർ ചിത്രകലാകേന്ദ്രം പ്രിൻസിപ്പൽ കെ യു കൃഷ്ണകുമാർ ജലഛായം ഉപയോഗിച്ച് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഗിൽഡ് ആർട്ടിസ്റ്റ് കളക്ടീവ് ജോയിന്റ് സെക്രട്ടറി ഷെനിൽ മാധവ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ മണി ചാവക്കാട്, ട്രഷറർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നിരവധി കലാകാരന്മാർ കടലിനെ ആസ്പദമാക്കി ചിത്രങ്ങൾ വരച്ചു. തുടർന്ന് ചിത്രങ്ങളുടെ പ്രദർശനവും നടത്തി. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ഗിൽഡ് ആർട്ടിസ്റ്റ് കളക്ടീവ് സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിൽ പതിവ് കടലോര കാഴ്ചകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ തീരദേശത്തെ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ കിടക്കുന്ന ഒരാളുടെ തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ് കാണികളുടെ ശ്രദ്ധ നേടിയത്. തൃശൂർ കൊട്ടേക്കാട് സ്വദേശിയായ അനിൽ സിന്നിയെയാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ കിടക്കുന്ന ആളുടെ മുഖം വരച്ചത്. കടൽക്കാറ്റേറ്റ് മയങ്ങുന്ന ഇയാളുടെ മുഖം അനിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇദ്ദേഹം ആദ്യം അത് മൊബൈൽ ഫോണിൽ പകർത്തി. പിന്നീടത് നിമിഷനേരം കൊണ്ട് വരയിലൂടെ കടലാസിൽ പകർത്തി നിറങ്ങൾ നൽകി മനോഹരമാക്കി. ചിത്രങ്ങൾ കാണാനായി തടിച്ചുകൂടിയ കാണികൾ ആശംസകളും അറിയിച്ചു. അന്തരിച്ച കലാകാരൻ ഉണ്ണിമോന്റെയും ചിത്രം അനിൽ വരച്ചു. ഇന്റീരിയർ ഡിസൈനറായ അനിൽ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ശില്പകലയിൽ ബിരുദം നേടിയിട്ടുണ്ട്. സിനിമാ കലാസംവിധായകനായും പോസ്റ്റർ ഡിസൈനറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. വഴിയോരത്തുള്ള അപൂർവമായ കാഴ്ചകൾ മനസ്സിൽ പകർത്തി ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. റിംഗ് റോഡ് വികസനത്തിന്റെ പേരിൽ പട്ടയം നിഷേധിക്കുന്നുവെന്ന് നാട്ടുകാർ. പട്ടയം ഉടൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് എസ് കുന്നംകുളം നഗരസഭ 15 വാർഡ് ടൗൺ അടുപ്പുട്ടി സീനിയർ ഗ്രൌണ്ട് പ്രദേശത്ത് 80 വർഷത്തിലേറെയായി താമസിക്കുന്ന 15 കുടുംബങ്ങളാണ് റിംഗ് റോഡ് വികസനത്തിന്റെ പേരിൽ അധികാരികൾ പട്ടയം നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉടൻ പട്ടയം അനുവദിക്കണമെന്നും നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇതുവരെ റിംഗ് റോഡ് വികസനം വരുന്നെന്ന് പറഞ്ഞാണ് പട്ടയം നിഷേധിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. റിംഗ് റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ റോഡരികിലുള്ള വീടിന്റെ പുനർനിർമ്മാണം വരെ നടത്താൻ അധികൃതർ അനുമതി നൽകാതിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. 80 വർഷത്തോളമായി എനിക്കൊരു വയസ്സ് 60 അപ്പോൾ ഈ പട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ റോഡ് വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പട്ടയം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ 15 വീട്ടുകാർക്ക് പട്ടയം നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ പട്ടയം അനുവദിക്കാതിരുന്ന ഇവിടെ റോഡിനരികിൽ പുതിയൊരു ബിൽഡിംഗ് പണിയുവാൻ നഗരസഭ അനധികൃതമായി അനുമതി നൽകിയിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. പരാതിക്കാരായ കുടുംബാംഗങ്ങൾക്ക് പട്ടയം ഇല്ലാത്തത് കാരണം ഗവൺമെന്റിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നും
ഒരു കൂട്ടർക്ക് ഒരു നീതിയും മറ്റൊരു കൂട്ടർക്ക് വേറൊരു നീതിയും എന്നത് ശരിയല്ലെന്നും ഇവർ പറഞ്ഞു. എത്രയും വേഗം ഇവർക്ക് പട്ടയം ലഭിക്കുവാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് കോൺഗ്രസ് എസ് നേതാവ് എം പി റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. ഈ റോഡിന്റെ ഫ്രണ്ട് സൈഡിൽ താമസിക്കുന്ന 5 കുടുംബങ്ങൾക്ക് ഇതിലൂടെ റോഡ് വികസനം വരുന്നു എന്ന് പറഞ്ഞ് അനുവദിച്ച പട്ടയം തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇതിന്റെ ഫ്രണ്ടിലെ ഒരു മുതലാളിക്ക് വേണ്ടി ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി അനുമതി നൽകിക്കൊണ്ട് അവിടെ ബിൽഡിംഗ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ തന്നെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട് ഒരു ഓടിട്ട പെര പൊളിച്ചൊന്ന് നേരാക്കുന്നതിന് വേണ്ടി അവർ മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് പെർമിഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ബിൽഡിംഗിന് പെർമിഷൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ആവശ്യവുമായി കുന്നംകുളം തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, കുന്നംകുളം നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എസ് ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് കെ ജി ഡേവിസ്, സമീപവാസികളായ പി വി വിപിൻ, അരുൺ, പ്രദീപ് എന്നിവരും പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ചുള്ള ഗ്രാമസഭകൾ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ഒന്നാം വാർഡ് ഗ്രാമസഭ ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസ്രൂൽ അലി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ രാജു തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ വാർഡുകളിൽ രാവിലെയും വൈകിട്ടുമായി 2 ഗ്രാമസഭകൾ എന്നുള്ള ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കൂപ്പൺ വിതരണവും നടന്നു. എമിറേറ്റ്സ് ടവറിലെ കൺസോൾ കോർണറിൽ എം കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം എ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സി കെ ഹക്കീം ഇംബാർക്ക് അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ ഷെഹീൻ കെ മൊയ്തീൻ നിർധനരായ വൃക്കരോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി പി എം അബ്ദുൾ ഹബീബ്, ട്രഷറർ വി കാസിം, ജെയ്സൺ ആളൂക്കാരൻ, വി എം സുകുമാരൻ മാസ്റ്റർ, സി കെ മുബാറക് ഇംബാർക്ക, സി എം ജനീഷ് എന്നിവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും വിലകൾ വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ സംഗമം നടത്തി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു. സിപിഐ മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബു എം പാലശ്ശേരി, കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് വർഗീസ് നീലങ്കാവിൽ, എൻസിപി നേതാവ് മാലിദ്, കോൺഗ്രസ് എസ് നേതാവ് റഫീഖ് തങ്ങൾ, സിപിഐഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ എന്നിവർ സംസാരിച്ചു. സിപിഐഎം മണ്ഡലം സെക്രട്ടറി ടി കെ വാസു സ്വാഗതവും പി എസ് പ്രസാദ് നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും ഇന്ധനവില വർധനവിലും പ്രതിഷേധിച്ച എൽഡിഎഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കിഴക്കേ നടയിൽ നടന്ന പ്രതിഷേധ സംഗമം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ്, സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ, പി കെ സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ 2 പരിക്ക്. കണ്ടാനശ്ശേരിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അമല നഗർ ചിരിയങ്കണ്ടത്തെ വീട്ടിൽ ജോബ്, തുവാനൂരിൽ ഉണ്ടായ അപകടത്തിൽ കുന്നംകുളം മണ്ടുമ്പാൽ വീട്ടിൽ ഷിന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ഗുരുവായൂർ എക്സ് പ്രവർത്തകർ അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സുടമകളും ജീവനക്കാരും കൈകോർത്തു. അകാലത്തിൽ മരണമടഞ്ഞ ബസ് ജീവനക്കാരൻ ഷെരീഫിന്റെ കുടുംബത്തിന് സുരക്ഷിത ഭവനം യാഥാർത്ഥ്യമായി. 2016 സെപ്റ്റംബർ 22 പുലർച്ചെ ചാവക്കാട് പുതുപൊന്നാനി റൂട്ടിലോടുന്ന ബാബുരാജ് ബസ്സിലെ ഡ്രൈവർ അണ്ടത്തോട് തങ്ങൾപ്പടി സ്വദേശി ഷെരീഫ് അപകടത്തിൽ മരണമടയുന്നത്. ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അണ്ടത്തോട് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്കു പിറകിൽ ഇടിച്ചായിരുന്നു മരണം. പ്രായമായ മാതാപിതാക്കളും ഭാര്യയും 3 അടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമാണ് ഷെരീഫിന്റെ വിയോഗം മൂലം ഇല്ലാതായത്. ഷെരീഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും കുടുംബത്തെ സഹായിക്കുവാനും കൂടിയാണ് ജീവനക്കാരും ബസ് ഉടമകളും കൈകോർത്ത് 15 ലക്ഷം രൂപ ചെലവിട്ട് 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭവനം ഒരുക്കിയത്. പുന്നിയൂർക്കുളം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കെ എച്ച് ആബിദിന്റെ ഇടപെടൽ മൂലം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ കൂടി ഇതിനായി നൽകിയതോടുകൂടി ഭവനം എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 നടന്ന ചടങ്ങിൽ എം പി ടി എൻ പ്രതാപൻ ഷെരീഫിന്റെ മക്കൾക്ക് വീടിന്റെ താക്കോലും കുടുംബസഹായ ഫണ്ടും കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷനായിരുന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്ലിയ മുസ്താക്ക്, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വാർഡ് മെമ്പർ സജിത ജയൻ,
മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ്, ഷെരീഫ് കുടുംബസഹായ നിധി ചെയർമാൻ കെ എച്ച് സലാം, ജനറൽ കൺവീനർ കെ കെ സേതുമാധവൻ, കൺവീനർ എം എസ് ശിവദാസ്, ട്രഷറർ കെ കെ സലീൽകുമാർ, യൂണിയൻ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പുന്നൂർകുളം. വേലൂർ ഗവൺമെന്റ് രാജാ സാർ അമോർമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പിയും ചിത്രകാരനുമായ ജോൺസൺ വേലൂർ അനുസ്മരണം നടന്നു. ജോൺസൺ വേലൂരിന്റെ ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ സ്കൂൾ മുറ്റത്തെ തണലിൽ ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ കലാനിരൂപകൻ ഷാജു നെല്ലായി അനുസ്മരണ പ്രഭാഷണം നടത്തി. ആധുനികമായ കലാ സാംസ്കാരിക പരിസരത്ത് ജീവിക്കുമ്പോഴും ഗോത്രത്തനിമയും ശുദ്ധിയും അടയാളപ്പെടുത്തിയ ശില്പങ്ങളും ചിത്രങ്ങളുമായിരുന്നു ജോൺസണിൽ നിന്നും പിറവിയെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി, ഡോക്ടർ ടി ജി ജ്യോതിലാൽ, കളടി സംസ്കൃത സർവകലാശാല അധ്യാപകൻ കെ കെ കൃഷ്ണകുമാർ, ശേഖരൻ അത്താണിക്കൽ, ഡോക്ടർ പി വി ഔസേബ്, രവി കേച്ചേരി, പുഷ്പാകരൻ കടപ്പത്ത, പ്രബലൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്ററിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. വാഗ കുന്നത്തുള്ളി വീട്ടിൽ സത്യൻ, ഭാര്യ കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 10:30 അപകടം. പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ എക്സ് പ്രവർത്തകർ അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്മന്നൂർ മാഞ്ചിറയ്ക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടുകൂടിയാണ് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുറയും ക്ഷേത്രകുളത്തിന്റെയും സമർപ്പണവും നടന്നു. രാവിലെ കലാമണ്ഡലം റിനീഷ് നയിച്ച പഞ്ചവാദ്യവും തുടർന്ന് പള്ളിക്കര ബാബുവും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടുമുണ്ടായി. പ്രൊഫസർ ശാന്തകുമാരിയുടെ ഭക്തി പ്രഭാഷണവും ഉണ്ടായിരുന്നു. 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ചൂണ്ടൽ സാന്തോം പള്ളി ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉണ്ണീശോയുടെയും പരിശുദ്ധമ്മയുടെയും വിശുദ്ധരായ യോസേ പിതാവിന്റെയും തോമസ് ലീഹായുടെയും സെബാസ്റ്റ്യോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വയ്ക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പുകളുടെ ആശീർവാദം എന്നിവ നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായി. ആബ റിന്യൂവൽ സെന്റർ ഡയറക്ടർ ഫാദർ സജീവ് ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെസ്റ്റ് ഡയറക്ടർ ഫാദർ ടിജോ മുള്ളങ്കര തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് കുരിശുപള്ളിയിൽ ലതീഞ്ഞ, നൊവേന എന്നിവയ്ക്ക് ശേഷം 6 മണിക്ക് ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് ഫാദർ ലെനിൻ ചക്രമാക്കിൽ കാർമ്മികനായി. തുടർന്ന് തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിലേക്ക് തിരിച്ചുകയറ്റി. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ ഒരുക്ക ദിവ്യബലികൾ നടന്നിരുന്നു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജൻ തേർമഠം, കൈക്കാരന്മാരായ പി വി സാബു, സി യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് പ്രഥമ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസ്ലുൽ അലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൂനിയർ സൂപ്രണ്ട് സാജൻ 2021-22 കരട് പദ്ധതി അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ഗിരീഷ്, നബീൽ എൻ എം കെ, രുക്മ സുധീർ, വാർഡംഗങ്ങൾ, പ്രാദേശിക നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖല സമ്പുഷ്ടമാക്കുന്ന പദ്ധതിക്കാണ് പ്രാധാന്യം നൽകിയത്. എരുമപ്പെട്ടി ആറ്റത്ര കർക്കടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രമണ വേലാഘോഷത്തോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാടും നടപ്പറയും നടന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആഘോഷം ആചാരാനുഷ്ഠാന പ്രകാരം ചെറിയ ചടങ്ങുകൾ മാത്രമായാണ് നടക്കുക. രാവിലെ 8:30 മുതൽ 10 മണി വരെ ക്ഷേത്രത്തിൽ നടപ്പറ ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ തലക്കോട്ടുകര കയപ്രമ്പ് റോഡിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. റീടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാലാണ് ഇതുവഴിയുള്ള ഗതാഗതം ഈ മാസം 13 വരെ നിയന്ത്രിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. റോഡിന്റെ വശങ്ങൾ വീതി കൂട്ടിയാണ് റീടാറിംഗ് ജോലികൾ പുരോഗമിക്കുന്നത്. ചൂണ്ടൽ, വേലൂർ, കൈപ്രമ്പ് എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായ നിലയിലായിരുന്നു റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തികൾ ഫെബ്രുവരി 6 മുതലാണ് ആരംഭിച്ചത്. 13-നുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ റോഡിലാണ് ഇപ്പോൾ വീണ്ടും ലക്ഷങ്ങൾ ചിലവഴിച്ച റീടാറിംഗും വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം 36-ാം വാർഷിക സമ്മേളനവും നവാഗതരെ സ്വീകരിക്കലും നടന്നു. സമ്മേളനം പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സി ടി കൊച്ചു മാത്യു അധ്യക്ഷത വഹിച്ചു. ടി എസ് സുബ്രഹ്മണ്യൻ, ഹരിദാസൻ, എ ജി നാരായണൻ, എ എൻ എൻ നമ്പൂതിരി, എം ജെ മേഴ്സി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സി ടി കൊച്ചുമാത്യു പ്രസിഡന്റ്, എം ഹരിദാസൻ സെക്രട്ടറി,
കെ ഐ രാജു ട്രഷറർ, വനിതാ ഫോറം പ്രസിഡന്റ് എം ജെ മേഴ്സി എന്നിവരെ തെരഞ്ഞെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് എഴുന്നള്ളിപ്പിനെത്താൻ കഴിയാതിരുന്ന കൊങ്ങണ്ണൂർ ദേശം കമ്മിറ്റിക്കാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് നടത്തി. വൈകിട്ട് പഞ്ചവാദ്യവും ആനയുമായിട്ടായിരുന്നു എഴുന്നള്ളിപ്പ് നടത്തിയത്. അക്കിക്കാവ് പൂരത്തിന് കൊങ്ങണ്ണൂർ ദേശക്കാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കോവിഡ് മൂലം പുറമേ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾക്ക് അനുമതിയുണ്ടായില്ല. ഇതോടെയാണ് കൊങ്ങണ്ണൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് നടത്താൻ കമ്മിറ്റിക്കാർ തീരുമാനിച്ചത്. ഗിൽഡ് ആർട്ടിസ്റ്റ് കളക്ടീവ് കുന്നംകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച അംഗം ഉണ്ണിമോന്റെ അനുസ്മരണവും അവാർഡ് ജേതാക്കൾക്ക് ആദരവും നൽകി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ കെ പി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാസംബന്ധിയായ പുസ്തകരചനയ്ക്ക് കേരള ലളിതകലാ അക്കാദമി അവാർഡിനർഹനായ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ശില്പവിഭാഗം മേധാവി ഡോക്ടർ ജ്യോതിലാൽ ടി ഗോവിന്ദൻ, ശില്പത്തിന് ഹോണറബിൾ മെൻഷൻ അവാർഡിന് അർഹനായ പഴഞ്ഞി എം കെ ജോൺസൺ എന്നിവരെയും ആദരിച്ചു. ചാവക്കാട് എസ് ഐ അനിൽകുമാർ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിച്ചു. വാർഡ് കൌൺസിലർ പി കെ കബീർ, ഗിൽഡ് ആർട്ടിസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ മണി ചാവക്കാട്, സെക്രട്ടറി സ്റ്റീഫൻ ജോൺസൺ നമ്പഴിക്കാട്, പ്രിൻസ് കോങ്ങണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ആൽത്തറ കുണ്ടനി ശ്രീ ദണ്ഡൻസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും വേലമഹോത്സവവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച നട തുറന്നതു മുതൽ ഗണപതി ഹോമത്തോടെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പട്ടും താലിയും ചാർത്തൽ കോവിഡ് മാനദണ്ഡങ്ങളോടെ നടത്തി. വൈകിട്ട് 6 മണിക്ക് ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്ര പരിസരത്ത് നിന്നും മേളത്തിന്റെയും കരിങ്കാളി, കാളകളി എന്നിവയോടും കൂടി വേലകയറ്റമുണ്ടായി. തുടർന്ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. രാത്രി 12 മണിക്ക് 18-ാം കർമ്മത്തോടുകൂടി വേലമഹോത്സവം സമാപിച്ചു. തന്ത്രി മുല്ലപ്പള്ളി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട് കാർമ്മികനായി. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം ന്യൂനപക്ഷ കോൺഗ്രസ് നേതൃസംഗമവും ജനപ്രതിനിധികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയൻ, ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി സലീൽ അറയ്ക്കൽ, ജില്ലാ ചെയർമാൻ ഫാറൂഖ് കേച്ചേരി, ബ്ലോക്ക് ചെയർമാൻ ഷംസുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് നാസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. റോഡരികിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. കടവലൂർ അമ്പലം സ്റ്റോപ്പിന് സമീപമാണ് മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടത്. നാട്ടുകാർ വനപാലകരെ അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി മുള്ളൻ പന്നിയുടെ ജഡം നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം കല്ലുംപുറത്ത് മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് പാതയോരത്ത് മുള്ളൻ പന്നികളെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തുന്നത് നിത്യസംഭവമാണ്. ആനപ്പുറത്ത് കയറുക എന്നത് ആനപ്രേമികളുടെ വല്ലാത്തൊരു മോഹമാണ്. പക്ഷേ ആഗ്രഹം മാത്രം പോരല്ലോ, ധൈര്യം കൂടി വേണം. മനസ്സിന് ധൈര്യമില്ലതാനും എന്നാൽ കാര്യം നടക്കുകയും വേണം. അവസാനം ഒരുവിധം കരിവീരിന്റെ പുറത്തെത്തിയപ്പോൾ ദാ ഇതാണ് സ്തുതി. കാണാം കുന്നംകുളത്ത് നിന്ന് ഭീമൻ നൽകിയ ദൃശ്യം. ചരമം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ഒടുവിൽ വളപ്പിൽ ചന്ദ്രൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സിപിഐഎം കുണ്ടന്നൂർ ചുങ്ങം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ചന്ദ്രിക ഭാര്യയാണ്. ചൈതന്യ, ചൈത്ര എന്നിവർ മക്കളാണ്. സംസ്കാരം നടന്നു. ചൂണ്ടൽ ചേലാട് ശ്രീധര മേനോന്റെ ഭാര്യ കണ്ടിയൂർ സുധാമ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഉദയൻ, പ്രകാശൻ, കാഞ്ചന, അനിൽ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ചിരിയങ്കണ്ടത്ത് തോമുണ്ണിയുടെ മകൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ലോറൻസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. റോസിലി ഭാര്യയാണ്. ടെസി, സജീഷ്, അനീഷ്, രാജീവ് എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം ഇന്ദിരാനഗർ ഫസ്റ്റ് അവന്യൂ ചുങ്കത്ത് ജോളിയുടെ ഭാര്യ മേഴ്സി നിര്യാതയായി. 76 വയസ്സായിരുന്നു. ജെഫ്രി, ഗ്രേസൺ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കാണിപ്പയ്യൂർ ചെറുകുന്നത്ത് കുഞ്ഞുമോൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. റിട്ടയേർഡ് വില്ലേജ് ഓഫീസറാണ് പരേതൻ. സംസ്കാരം നടത്തി. ലീലയാണ് ഭാര്യ. ഷാജി, ഷാബി, ഷിബു എന്നിവർ മക്കളാണ്.
കുറുപ്പത്ത് ശിവശങ്കരൻ ആനയുടെ ഉടമ കേച്ചേരി പെരുമണ്ണ കുറുപ്പത്ത് സുകുമാരൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. ജയ ഭാര്യയാണ്. ദീപ, ദിലീപ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മാടാഴി വീട്ടിൽ നാരായണൻ നായർ നിര്യാതനായി 67 വയസ്സായിരുന്നു. സിന്ധു, മഞ്ജു, അഖില എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പള്ളം പുണ്യതീരത്ത് നടക്കും. പുണ്ണേർക്കുളം ചമ്മന്നൂർ ഷാപ്പ് റോഡ് കളരിപ്പറമ്പിൽ പരേതനായ കുട്ടൻ ഭാര്യ അമ്മാളു നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം കുടുംബ ശ്മശാനത്തിൽ നടത്തി. പരേതനായ സുബ്രൻ, തങ്ക, കുമാരൻ, ഗണേശൻ, ഷീജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 6075 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ 3 ജീവനക്കാർക്ക് കോവിഡ്. ഓഫീസ് താൽക്കാലികമായി അടച്ചു. പുന്നയൂർക്കുളം ആൽത്തറയിൽ തർക്കത്തിനിടെ യുവാവ് 55-കാരന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ചു. പരിക്കേറ്റ ആൽത്തറ സ്വദേശി സുലൈമാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രതി പെരുമ്പടപ്പ് സ്വദേശി ഷെരീഫ് അറസ്റ്റിൽ. ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കൈപ്രമ്പ് കേച്ചേരി മേഖലയിൽ വ്യത്യസ്ത അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഫെബ്രുവരി 24. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ മാത്രമായി ആനയോട്ടം നടത്താൻ നീക്കം. ഭക്തരിൽ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം.